രാജശ്രീമാടും രണ്ടുപേരെയും താഴെ ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തിനു? താഴെ ഒരു ജ്യോത്സ്യം വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെല്ലു രണ്ടുപേരും. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. തെളിഞ്ഞു കണ്ട കാര്യങ്ങളൊന്നും അത്ര ശുഭകരമല്ല. ശത്രുക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുകയാണ്. സമ്പത്തും ആരോഗ്യവും കീർത്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായി സമയം അത്ര നല്ലതല്ല. പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം. അപ്രതീക്ഷിതമായ ചില അത്യാഹിതങ്ങൾ രാജേശ്വരി ദേവിയുടെ കുടുംബത്തിൽ സംഭവിക്കാനുള്ള സൂചനയും കാണുന്നുണ്ട്. ഇനിയങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സമയം നല്ലതല്ലെന്ന് അടുത്ത കാലത്ത് എനിക്ക് തോന്നിയിരുന്നു. അതിന് ജ്യോത്സ്യരെ വിളിച്ചു വരുത്തിയത്. എന്തെങ്കിലും പരിഹാരം വല്ലതും കാണുന്നുണ്ടോ? അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റൂ എന്നാണ് പറയാറ്. എന്നാലും പരിഹാരക്രിയ കൊണ്ട് പല ദോഷങ്ങളും തടയാൻ പറ്റും. വല്ല പൂജകളോ മറ്റോ നടത്തണോ? ഇവിടെ വേണ്ട. ഈശ്വരപ്രസാദം കൊണ്ട് ദുരിതങ്ങളെ ഇല്ലാതാക്കാം. ഈശ്വര സന്നിധിയിൽ മനസ്സ് സമർപ്പിക്കുക. പ്രാർത്ഥിക്കാറുണ്ട്. തറവാട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായല്ലേ. ശരിയാണ്, അത് മറന്നിട്ടല്ല. പോകണോന്ന് എപ്പോഴും വിചാരിക്കും. പല കാരണങ്ങളുകൊണ്ട് മാറ്റിവെക്കും. പിന്നെ എങ്ങനെ കഷ്ടതകൾ വരാതിരിക്കും? അടുത്ത ഒരു 10 ദിവസം തുടർച്ചയായി കുടുംബസമേതം തറവാട് ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കുക. വേണ്ട വഴിപാടുകൾ നടത്തുക. അത് ചെയ്യാം. കുടുംബസമേതം പോവാം. ദോഷം മാറാനുള്ള ഏക പരിഹാരം അതാണ്. 10 ദിവസം ശുദ്ധമായിരിക്കണം. സസ്യാഹാരം മാത്രം കഴിക്കുക. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് എല്ലാവരും ബ്രഹ്മചര്യം പാലിക്കണമെന്നുള്ളതാണ്. ഈ പറയുന്ന ചിട്ടവട്ടങ്ങൾ പാലിക്കാതെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് കാര്യമില്ല. 10 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ നീങ്ങണം. ഈ പറയുന്ന ചിട്ടകൾ പാലിക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഏ, അങ്ങനൊന്നുമില്ല. നിങ്ങൾക്കോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ എല്ലാവരും പാലിക്കും. നല്ലത് വരും. ചിട്ടയോടെ പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും. വരാനിരിക്കുന്ന അത്യാഹിതങ്ങളൊക്കെ വഴിമാറിപ്പോകും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ മൂർത്തി, യാത്ര അയക്കോളൂ. ശരി. എന്താമ്മേ പെട്ടെന്നിങ്ങനെ? അടുത്ത കാലത്തായിട്ട് നമുക്ക് അത്ര നല്ല സമയമല്ല. ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് ഞാനിനി വിശദീകരിക്കണോ? വീട്ടിലെ സന്തോഷം ഉണ്ടാവണം. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവണം. അത്ര എനിക്ക് വേണ്ടു. അദ്ദേഹം പറഞ്ഞ പരിഹാരക്രിയകള് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മളെല്ലാവരും ചേർന്ന് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചിരിക്കണം. നാളെ മുതല് എല്ലാ വൈകുന്നേരവും എല്ലാവർക്കും കൂടി പോയി വരാം. ആരും ഒഴിവുകഴിവുകളൊന്നും പറയരുത്. ആ 10
പത്തു ദിവസം. ജോത്സ്യർക്ക് കാശ് കൊടുത്തോ? കാശ് കൊടുത്തു മാഡം. അതിനയാൾ ജോത്സ്യനല്ലല്ലോ, വെറും ഒരു നടനല്ലേ. അയാള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ. കൊള്ളാം, എന്തൊരു ബുദ്ധിയാ മാഡം ഇത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷേ മാഡം ഒക്കെ മാറ്റി മറിച്ചു. ഇനി 24 മണിക്കൂറും മാഡത്തിന് വരുന്ന പിറകെ നടക്കണ്ട, അവർ രണ്ടുപേരും സ്വയം മാറി നിന്നോളും. അതെ, അവര് സ്വയം മാറി നിന്നോളും. ജോത്സ്യർ പറഞ്ഞ 10 ദിവസം വരെ. ഒരു വർഷത്തെ വ്രതം എടുക്കണമെന്ന് ജോത്സ്യനെ കൊണ്ട് പറയിച്ചാ മതിയായിരുന്നു എങ്കിൽ മാഡത്തിന് 1 വർഷം മനസമാധാനം കിട്ടിയെന്നെ. ഇതിപ്പോ 10 ദിവസം കഴിയുമ്പോ വേറെ വഴി കണ്ടെത്തണ്ടേ? അവർക്ക് സംശയം തോന്നരുതല്ലോ, എല്ലാത്തിനും ഒരു വിശ്വാസ്യതയൊക്കെ വേണ്ടേ മൂർത്തി. അത് ശരിയാണ്. 10 ദിവസത്തിനോടകം സീതയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണം, അതാണ് എന്റെ പ്ലാൻ. ഇനി അതെങ്ങനെ നടക്കും? മുമ്പ് അനിയത്തിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് സീത അത് സമ്മതിച്ചത്, ഇനി സമ്മതിക്കൂല. അല്ലെങ്കിൽ തന്നെ സീതയോട് എങ്ങനെ പറയും? അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നുള്ള ധാരണയിലാണല്ലോ അവൾ ഇപ്പോഴും ഉള്ളത്. അതെ, ഒരു പെണ്ണും അറിഞ്ഞുകൊണ്ട് അതിനൊന്നും സമ്മതിക്കില്ല. തന്റെ ജീവന്റെ ജീവനായ അനുജത്തിക്ക് വേണ്ടി അന്നൊരിക്കൽ അവൾ സമ്മതിച്ചു എന്ന് മാത്രം. ഇത്തവണ സീത അറിയാതെ തന്നെ അത് സംഭവിച്ചിരിക്കണം. അതെങ്ങനെയാണെന്ന് മൂർത്തി കണ്ടെത്തണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ച് അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ എറിയും ഈ രാജേശ്വരി. അതിലൊരു പങ്ക് മൂർത്തിക്കുള്ളതാണ്. മുന്നിൽ 10 ദിവസം മാത്രമേയുള്ളൂ എന്ന കാര്യം മൂർത്തി മറക്കണ്ട. മാഡം, അങ്ങനെയെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ ഇപ്പൊ തന്നെ പറയാം. പെട്ടെന്ന് കിട്ടിയതാ. ആ പറ. സീതയെ ഹിപ്നോട്ടൈസ് ചെയ്ത് മയക്കി കിടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവൾ അറിയാതെ യൂട്രസ് റിമൂവ് ചെയ്യുക. അത് വേണ്ടേ? ആ ഇല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി സീതയെ അപകടപ്പെടുത്തുക, ബോധം പോവും. പരിക്കേറ്റ സീതയ്ക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും, കൂട്ടത്തില് യൂട്രസും കൂടെ അങ്ങ് റിമൂവ് ചെയ്യാം. നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? ഇതുപോലെയുള്ള മണ്ടത്തരങ്ങള് ഇനി എന്നോട് പറയരുത്. അല്ലാതെ ഒരു വഴിയുമില്ല മാഡം. നടക്കുന്ന കാര്യം വല്ലതും ആണെങ്കിൽ ആലോചിക്ക്, 10 ദിവസം മാക്സിമം അവരെ അകറ്റി നിർത്താൻ കഴിയും. ആ ജീവനാന്തം കഴിയില്ല. ഇനി സീതയുടെ ഗർഭപാത്രം എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. 10 ദിവസങ്ങൾ ഉണ്ടല്ലോ മുന്നില്, നോക്കാം എന്ത് വേണമെന്ന് ഈ രാജേശ്വരിക്കറിയാം. ഇവരെന്താ വരാത്തത്? ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നേ? വിവാഹത്തിനൊന്നുമല്ലോ ഇങ്ങനെ ഒരുങ്ങാൻ. ക്ഷേത്രത്തിലേക്ക് കൊറേ ദൂരമുണ്ടോ ഇവിടുന്ന്? കുറച്ചുണ്ട്. ഓ, ഇനിയിപ്പോ 10 ദിവസം പോയി വരണമല്ലോ. പോകുന്ന വഴി എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കോ? കണക്കായി. പ്ലീസ് അജയ്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട്. പിന്നെ പഠിക്കാം, അല്ലാതെ യാത്ര പോകുന്നതിനിടയിലല്ല പഠിക്കേണ്ടത്. ഓ, പഠിപ്പിക്കാൻ ഏറ്റല്ലോ, സമാധാനം.
എന്ത് പഠിക്കുന്ന കാര്യമേ പറയുന്നേ? സ്വാധിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അതൊന്നും വേണ്ട. എന്തിനാ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നത്? എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊണ്ടുവിടാൻ ഇവിടെ ഡ്രൈവർ ഉണ്ട്, അല്ലെങ്കിൽ അജയുണ്ട്. ഓരോരോ ആഗ്രഹം. ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ ഇപ്പൊ പ്രെഗ്നന്റാ, എന്തെങ്കിലും സംഭവിച്ചാലോ? നീ എന്താ അതിനെ കുറിച്ച് ആലോചിക്കാത്ത? ചേച്ചി എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന? നെഗറ്റീവായി ചിന്തിക്കുന്നതല്ല, എനിക്ക് പേടിയുണ്ട്, അത്ര തന്നെ. അത്ര നിർബന്ധമാണെങ്കിൽ ഡെലിവറി കഴിയട്ടെ, അതിനുശേഷം പഠിക്കാം. ഇപ്പൊ വേണ്ട, നീ ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്ക. ചേച്ചിക്ക് ഞാൻ ഒരിക്കലും വളർന്നിട്ടില്ല, അതാണ് പ്രശ്നം. ഞാൻ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കും. നീ പഠിച്ചത് തന്നെ. എനിക്ക് ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഭാഗ്യമില്ല. നീ ഇവളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ ആകെയുള്ള പ്രതീക്ഷ എനിക്ക് അതാണ്. ചേച്ചി എന്തിനാ ഇതിന് വല്ലാതെ ടെൻഷൻ അടിക്കുന്നെ? നീ വണ്ടിയിൽ കയറി, വൈകുന്നേരം നട തുറക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ എത്തണം. ചേച്ചി പറഞ്ഞിട്ടില്ലേ വണ്ടി കയറി? ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കാം. കയറി കയറി. സീത, നമ്മൾ എത്ര വിലക്കിയാലും അവൻ അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. പിള്ളേരല്ലേ, ആഗ്രഹം കാണും. ദേ, നീ എതിർക്കാനൊന്നും നിൽക്കണ്ട. വാ കയറി, അച്ഛനും അമ്മയും പുറകെ വന്നോളും. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ. ചെക്കപ്പിന് എന്താ പോണ്ടേ? രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു പോവാന്നേ. അജയ് വാ, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്ക്. നിന്റെ ചേച്ചിയുടെ കയ്യിൽ ഇനി വഴക്ക് കേൾപ്പിക്കണോ? അതൊന്നും സാരില്ലെന്നേ, വാ. നല്ല വേദനയുണ്ട് ചേച്ചി, കണ്ടാൽ അറിയാലോ. കല്യാൺ ചേട്ടാ, കല്യാൺ ചേട്ടാ. എന്താ ചേച്ചിക്ക് വീണ്ടും വയറുവേദനയാ? എന്നിട്ട് ആരോടും പറയാതെ ഇവിടെ നിൽക്കുകയാണോ? ഇതെപ്പോഴാ തുടങ്ങിയത്? എന്താ സീത ഇത്? എന്നെ വിളിച്ച് പറയാത്തെന്താ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവായിരുന്നല്ലോ. ഇതെന്താ കൂടെ കൂടെ ഇങ്ങനെ വരുന്നത്? സാരില്ല, ഒരു ഗുളിക കഴിച്ച മാറും. ഹോസ്പിറ്റലിൽ പോവാം, അതാ നല്ലത്. അതൊന്നും വേണ്ട കല്യാൺ, ഇതൊരു സാധാരണ വയറുവേദനയാ. ഫുഡ് പിടിക്കാത്തത് കൊണ്ടായിരിക്കും. ഹോസ്പിറ്റലിലൊന്നും പോണ്ട. സീത എന്താ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോ എപ്പോഴും ഒരു ഒഴികഴിവുള്ളൂ പറയുന്നത്?
സീതയല്ല തീരുമാനിക്കേണ്ടത്, ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ എന്ന്. കല്യാൺ വണ്ടി എടുക്ക്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. കല്യാണ് ഇന്ന് ഒന്ന് രണ്ട് മീറ്റിംഗ് ഉള്ളതല്ലേ, വേഗം ഓഫീസിലേക്ക് ചെല്ല്. വേദന കുറവില്ലെങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ വിളിച്ച മീറ്റിംഗ് അല്ലേ, അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തോളാം. സീതേ, നിന്റെ അസുഖം മാറുക എന്നതാണ് പ്രധാനം, മീറ്റിംഗ് ഒക്കെ പിന്നെ. കല്യാൺ ദേ, ഒരു ഒഴികഴിവും പറയണ്ട, വന്നേ. നമുക്ക് സുബ്രഹ്മണ്യ ഡോക്ടറെ കാണിക്കാം. വേണ്ട, ഏത് ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ വന്നേ, വാ. ഞാനും കൂടി വരാം. വേണ്ട, അവര് പോയാ മതി, പെട്ടെന്ന് ചെല്ലു മക്കളെ. സീതേ വാ. ഞങ്ങൾ പോയിട്ട് രാജ. എന്താണ് ചേച്ചിക്ക് പറ്റിയത്? ഏയ്, ഒന്നും ഉണ്ടാവില്ല, നീ ടെൻഷൻ അടിക്കാതെ. ഇടയ്ക്കിടെ ഇങ്ങനെ വയറുവേദന വരുന്നുണ്ട് അല്ലേ? ഉണ്ട് ഡോക്ടർ, ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫുഡിന്റെയോ മറ്റോ ആയിരിക്കും ഡോക്ടർ. സീത, എന്താ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനാ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് വയറുവേദന വന്നപ്പോ എവിടെയാ കാണിച്ചത്? അതിന്റെ വല്ല പേപ്പറും ഉണ്ടോ? അപ്പൊ ആരെയും കാണിച്ചില്ല ഡോക്ടർ, പെയിൻ കില്ലർ കഴിച്ച് വേദന മാറ്റി. അതാണ് പ്രശ്നം, സ്വയം ചികിത്സ ആയിരുന്നു. മുമ്പ് സീതയ്ക്ക് ഒരു സിസ്റ്റർ റിമൂവ് ചെയ്തതിന്റെ ഓപ്പറേഷൻ നടത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ട വല്ല പ്രശ്നവും? മുമ്പ് സീതയ്ക്ക് ഒരു സിസ്റ്റർ റിമൂവ് ചെയ്തതിന്റെ ഓപ്പറേഷൻ നടത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ട വല്ല പ്രശ്നവും? അതിന് സാധ്യതയൊന്നും കാണുന്നില്ല. ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയാൻ ചില ടെസ്റ്റുകൾ നടത്തണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ, എനിക്ക് ചെറിയൊരു വയറുവേദന മാത്രമേ ഉള്ളൂ, മെഡിസിൻ കഴിച്ച അങ്ങ് മാറിക്കോളും, ചെക്കപ്പ് ഒന്നും വേണ്ട. കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിക്കോളൂ ഡോക്ടർ, സീത പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഫുൾ ബോഡി ചെക്കപ്പിന്റെ പാക്കേജ് ഉണ്ട്, അത് നടത്താം. എല്ലാ ടെസ്റ്റും അതിൽ പെടും. ഓക്കേ, അങ്ങനെ ചെയ്യാം ഡോക്ടർ. ഈ ഒരു വയറുവേദനയ്ക്കോ? എനിക്കത് മാത്രമേ ഉള്ളൂ. സീത, ടെസ്റ്റ് കഴിയട്ടെ, അപ്പ അറിയാം എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. ടെസ്റ്റ് നടത്തിയാൽ എന്റെ യൂട്രസ് റിമൂവ് ചെയ്ത കാര്യം കല്യാണം അറിയും, അതോടെ തീരുമല്ല. ഒരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്, അതെടുക്കണം. വേദനയ്ക്ക് ശമനം ഉണ്ടാവും, പിന്നെ ചെക്കപ്പിന്റെ റിസൾട്ട് എന്നെ കാണിക്കണം, അതിനുശേഷം എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കേ, താങ്ക് യു ഡോക്ടർ. ഓക്കേ, എന്റെ കൂടെ വന്നോളൂ. ശരി. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വിളിക്കുന്നത്? ശരി ശരി. എന്താ മാഡം, എന്താ ഒരു ടെൻഷൻ? സീതയ്ക്ക് സുഖമില്ല, വയറുവേദന. മുൻപുണ്ടായിരുന്നതാ, വീണ്ടും വന്നു. കല്യാണ അവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. പണം തട്ടാൻ വേണ്ടിയാ ഹോസ്പിറ്റലിൽ ഒരുത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ഇതൊന്നും നടത്തേണ്ട കാര്യമില്ല, വാ നമുക്ക് പോവാം.
തനിക്ക് പേടിയല്ലേ? ഏ ഇനിയിപ്പോ ബ്ലഡ് എടുക്കുമ്പോ കറിയോ? ഏ പേടിയുണ്ടെങ്കിലേ എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചാ മതി കേട്ടോ. അമ്മേ, ഹലോ അമ്മേ. ആ അച്ഛനാണ് നീ സീതയും കൊണ്ട് ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയ കാര്യം എന്നെ വിളിച്ചു പറയുന്നത്. നീ എന്താ എന്നെ വിളിച്ചു പറയാതിരുന്നത്? പെട്ടെന്ന് ഇവിടേക്ക് വരേണ്ടി വന്നു. പിന്നെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാന്ന് കരുതി. ഡോക്ടർ എന്താ പറഞ്ഞത്? ഫുൾ ബോഡി ചെക്കപ്പ് നടത്താൻ പറഞ്ഞു. സീതയുടെയും രാജേശ്വരിയുടെയും മനസ്സ് സംഘർഷഭരിതമാണ്. വേണ്ടത് ചെയ്യണം. സീതയുടെ ഈ ടെസ്റ്റ് ഒരിക്കലും നടക്കരുത്. സീതയോട് ഡോക്ടർ നിർദ്ദേശിച്ച ടെസ്റ്റുകൾ നടത്താതിരിക്കാൻ മൂർത്തിയെ മുന്നിൽ നിർത്തി രാജേശ്വരിയുടെ തന്ത്രം.